കർണാടകയിലെ ബന്ദിപ്പൂർവനത്തിൽ മാൻവേട്ടക്കാരും കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥനും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരാൾ കൊല്ലപ്പെട്ടു. ഭീമനബീഡ് സ്വദേശി മനു ആണ് മരിച്ചത്. 10 അംഗ സംഘമാണ് വേട്ടക്കിറങ്ങിയത്. ഒരാളെ വനംവകുപ്പ് പിടികൂടി. ಅದು ನಿನ್ನೆ ರಾತ್ರಿ ನಮ್ದೊಂದು ಅರ್ಲಿ ಮಾರ್ನಿಂಗ್ ಅರೌಂಡ್ 12-10 ವರೆಗೂ ಇವರು ಫಾರೆಸ್ಟಲ್ಲಿಂದು APC ಕ್ಯಾಂಪ್ ಇದೆ, ಅಲ್ಲಿ ಫಾರೆಸ್ಟ್ದವರು ಇನ್ನು ಫೈರಿಂಗ್ದು ಸೌಂಡ್ ಬಂದಿತ್ತು ಅಂತ ಹೇಳ್ತಾರೆ. ಅದು ಆದಮೇಲೆ ಎರಡು ಪಾರ್ಟಿ ಮಾಡಿಕೊಂಡು ಅವರು ಎರಡು ಎಕ್ಸಿಟ್ ಎಂಟ್ರಿ ರೂಟ್ಗೆ ಹೋಗಿದ್ದಾಗ ಒಂದೇ ಪೋಚರ್ಸ್ದು ಗ್ಯಾಂಗ್ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಆ ಪ್ರಕಾರ ಇವರು ಪೋಚರ್ಸ್ ಗ್ಯಾಂಗ್ ಮತ್ತು ಫಾರೆಸ್ಟ್ ಅದರಲ್ಲಿ ಫೈರಿಂಗ್ ಗುಂಡದ ಚಕಮಕಿ ಆಯಿತು. ಅದರಲ್ಲಿ ಒಬ್ಬರು ಡೆತ್ ಆಗಿದ್ದಾರೆ. ಈಗ ಮನೇಶಂ ಇದೆಪ್ಪಾಣ ಏಟುಮುಟ್ಟಲ್ ಉಂಟಾಯಿತು ಎಂದೊಕ್ಕೆ ವಿವರಗಳು ಇಪ್ಪೋಳ್ ಲಭ್ಯಮಾಗುತ್ತೆ ಮನೇಶ್? ഇന്നലെ രാത്രിയിലാണ് സംഭവം. അത് ചാമരാജനഗർ SP പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ പുലർച്ചയോടുകൂടിയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതായത് രാത്രി വനത്തിനകത്ത് വെടിശബ്ദം കേട്ടു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. രണ്ട് പോയിന്റുകളിലും എൻട്രി പോയിന്റിലും അതുപോലെ തന്നെ എക്സിറ്റ് പോയിന്റിലും, മധൂർ വനമേഖലയാണ്, അതിന്റെ രണ്ട് പോയിന്റുകളിലും പോലീസ് എത്തുകയും അങ്ങനെ കോച്ചിംഗ് ടീമുമായി ബന്ധപ്പെടുകയും ചെയ്തപ്പോഴാണ് അവിടെ ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ഭീമനമേട് സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 10 അംഗ സംഘം മാൻവേട്ടയ്ക്ക് ഇറങ്ങിയതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വെച്ച് രാത്രി ഈ പെട്രോളിംഗ് ടീം ഇവരെ കാണുകയും വനംവേട്ട ഈ മൃഗവേട്ടക്കാരെ കാണുകയും അവിടെ വെടിവെക്കുകയുമായിരുന്നു. അപ്പോൾ ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ തിരിച്ച് ഫോറസ്റ്റുകാരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൗണ്ടർ ഫയർ ആണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അതിലിപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഭീമനമേട് സ്വദേശി മനുവാണ് മരിച്ചിരിക്കുന്നത്. ഒരാളെ പോലീസ് ഈ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 8 പേർ എന്തായാലും വനത്തിനകത്ത് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ വലിയ ഈ വന്യമൃഗവേട്ട വ്യാപകമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി കാലങ്ങൾ പ്രത്യേകിച്ചും പുലർച്ചെ കാലങ്ങളിലൊക്കെ വനംവകുപ്പ് കാര്യമായ രീതിയിൽ തന്നെ അവിടെ പെട്രോളിംഗ് നടത്തുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഈ വനപാലക സംഘവും അതുപോലെ തന്നെ വേട്ട സംഘവും തമ്മിലൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അവിടെ നടക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നു. ആ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്ത് വരികയാണ് വനംവകുപ്പ്. മാത്രമല്ല ഈ വനത്തിനകത്ത് കാണാതായ 8 പേർക്കാരെ തെരച്ചിലും ഊർജിതമായി നടത്തുന്നുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.